നഗരത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ മാസങ്ങളായി യാതൊരു നടപടികളും ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നിരത്തിലിറങ്ങി. ഇതിനകം നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ച റോഡുകളിൽ പോലും കുഴികളടയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ഈ സമരം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇരിങ്ങാലക്കുടക്കാരുടെ ഒറ്റക്കെട്ടായ പ്രതിഷേധമാണെന്നും സംഘാടകർ വ്യക്തമാക്കി. ഉത്തരവാദിത്തപ്പെട്ടവർ ജനങ്ങളുടെ ജീവന് തരിമ്പും പ്രാധാന്യം നൽകി കാണാത്തതുമൂലം നിവർത്തിക്കേടുകൊണ്ട് റോഡിൽ ഇറങ്ങേണ്ടി വന്നതാണെന്ന് പ്രതിഷേധിക്കാൻ എത്തിയവർ ചൂണ്ടിക്കാട്ടി. ബാക്കിയെല്ലാ റോഡുകളിൽ കൃഷിയായ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു യോജന പ്രതിഷേധമുള്ള രീതിയിലാണ് നമ്മളോട് ചെയ്തത്. രാഷ്ട്രീയ മതത്തിന്റെ ഒപ്പിന്റെ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ നിൽക്കുന്നത്. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഒരു മീറ്റിംഗ് കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഒരു സൂചന പ്രതിഷേധം നടത്തി ഇനി മുതല് നമ്മൾ ആർ ടി ഐ വെച്ച് ഇതിന് ശരിക്കും ഉത്തരവാദിത്തം ഈ റോഡിന്റെ ഉത്തരവാദിത്തം കെ എസ് ടി ഡി സി എന്ന് പറഞ്ഞ ഒരു പൊതുമരാമത്ത് പോകുന്ന കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിന്റെ കീഴിലാണ് ഈ കോൺക്രീറ്റ് റോഡ് വരുന്നത്. അപ്പൊ അവർക്കെതിരെ നമ്മൾ ആർ ടി ഐ കൊടുത്തിട്ടുണ്ട്. ആർ ടി ഐ കൊടുത്തിട്ട് നിയമപരമായിട്ട് പൊതു താല്പര്യ ഹർജി കൊടുത്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കടന്ന് നമ്മുടെ നമുക്ക് നമ്മുടെ ഫുൾ ടൈം ജനസേവ പ്രവർത്തകരും നൽകും. അപ്പൊ നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയില്ല. നമ്മൾ നിയമപരമായിട്ട് പ്രതിഷേധ സൂചകമായി റോഡ് ബ്ലോക്ക് ചെയ്യാതെ ഇരിങ്ങാലക്കുട തൃശൂർ സംസ്ഥാന പാതയിലെ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിലാണ് ഒത്തുകൂടിയത്. ഇനി ഈ റോഡിൽ മരിക്കാൻ പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രതീകാത്മകമായി അവർ ശവസംസ്കാരം നടത്തി. വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വന്ന പ്രതിഷേധം അറിയിക്കാനും അനുശോചിക്കാനും വേണ്ടി ഒരു വലിയ മെഴുകുതിരിയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പരാതികൾ ഇരിങ്ങാലക്കുട MLA, നഗരസഭാ ചെയർപേഴ്സൺ, തൃശൂർ കളക്ടർ എന്നിവർക്ക് രേഖാമൂലം കൊടുത്തിട്ടും വാക്കാലുള്ള ഉറപ്പല്ലാതെ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇരിങ്ങാലക്കുടയിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ മെയ് മാസം അവസാനം തുടങ്ങിയതാണ്. ജൂൺ മാസത്തിൽ മഴ തുടങ്ങുമെന്നറിഞ്ഞിട്ടും യാതൊരു പ്ലാനിങ്ങും സുരക്ഷാ നടപടികളും പാലിക്കാതെ പ്രധാന റോഡുകൾ മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ട അധികൃതരുടെ നടപടികൾ സോഷ്യൽ മീഡിയയിൽ ജനരോഷം കഴിഞ്ഞ കുറെ മാസങ്ങളായി കണ്ടുവരുന്നുണ്ട്. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ജീവന് പുല്ല് വില കൽപ്പിക്കുന്ന മനോഭാവമാണെന്ന് തിരിച്ചറിഞ്ഞ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ ഒറ്റക്കെട്ടായി റോഡിലിറങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഇരിങ്ങാലക്കുട നഗരം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ പോകുമ്പോൾ ഡാണ ജംഗ്ഷനു വടക്കുവശം റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ യാത്രക്കാരിയായ ഷേളിയെ അപകടം കണ്ടിട്ടും വണ്ടി നിർത്താതെ പലരും കടന്നുപോയപ്പോൾ ഓടി വന്ന് സഹായിച്ച ഓട്ടോ ഡ്രൈവർ ടി കെ ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരാവകാശ നിയമത്തിന്റെ വെളിച്ചത്തിൽ രേഖാമൂലം കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിക്കാനും ബന്ധപ്പെട്ടവരെ നിയമപരമായി നേരിടാനുള്ള നടപടികളുടെ ആദ്യപടിയാണ് ഈ സൂചനാ സമരമെന്ന് സംഘാടകർ വ്യക്തമാക്കി. ഓക്കെ, അല്ലാണ്ട് വേറെ യാതൊരു ഒരു വ്യക്തിക്കെതിരെയോ ഒരു സംഘടനയ്ക്കെതിരെയോ ഒരു സമരമല്ല. നമ്മുടെ പ്രതിഷേധം എല്ലാവരെയും അറിയിക്കും. അതിലെ നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് അറിയില്ല. നമ്മുടെ ചേച്ചി ചേട്ടി ചേച്ചി അവിടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ചേച്ചിനെ ആരും ശ്രദ്ധിക്കാണ്ട് പോയപ്പോൾ വന്ന് രക്ഷപ്പെടുത്താൻ കുടുംബാവിടെ വന്നിട്ടുണ്ട്. അപ്പോ ചേട്ടനെ
വരിയായിട്ട് ഒറ്റ വരിയായിട്ട് നമ്മള് ഇവിടെ നിന്ന് ആ മാർബലിന്റെ അവിടെ ആണ് ഒരാൾ മരിച്ചു വീണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒറ്റ വരിയായിട്ട് ഈ സാധനം വെച്ച് നമ്മള് ഒറ്റ വരിയായിട്ട് അവിടെ മാർബലിന്റെ അവിടെ വരെ പോകും. തിരിച്ചു ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മളുടെ ഇവിടെ ഉള്ള കാരണന്മാർ ആരെങ്കിലും വെയിറ്റിൽ കത്തിച്ച് ഈ ഓഫീസുകാർ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ട് ദേശം കാലത്ത് വന്നത് അവരോട് വെയിറ്റിൽ കത്തിച്ച് വെച്ചോളാം പറഞ്ഞത്. അപ്പോ ഇവിടെ നിന്ന് ഒറ്റ വരിയായിട്ട് നമ്മള് മാർബലിന്റെ അവിടെ വരെ പോകുന്നു. തിരിച്ചു ഇവിടെ വരുന്നു. ഇവിടെ വെച്ച് വെയിറ്റിൽ കത്തിച്ച് നമ്മൾ തിരിച്ചു പോകും. നാലുപേര് എല്ലാവരും കൂടി ഇത് ദീപിക ഇന്ന് പ്രത്യേകം എക്സ്പ്രസ് പത്രം ദീപിക പത്രം ഇങ്ങനെയുള്ള ടൈംസ് ഫസ്റ്റ് എഡിഷൻ ലൈവ് ഇവരൊക്കെ ഇത് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ന്യൂസ് നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേകത്തോട് വന്നാൽ ലൈവ് കൊടുക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാ സംഘടനാ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി. കാട്ടുമച്ചിറ ഇരിങ്ങാലക്കുട റോഡ് ബൈപ്പാസ് റോഡ് ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിന്റെ വശത്തു കൂടെയുള്ള റോഡ് ഫയർ സ്റ്റേഷന് മുന്നിലുള്ള റോഡ് ക്രൈസ്റ്റ് കോളേജ് മുതൽ തൃശൂർ ഹൈവേ വരെയുള്ള റോഡ് മാർബൽ ജംഗ്ഷൻ മുതൽ ഉദയ ഹോസ്റ്റൽ വരെയുള്ള റോഡ് എന്നീ പ്രധാന റോഡുകളാണ് മാസങ്ങളായി ശോചനീയാവസ്ഥയിലുള്ളത്. ഈ റോഡുകളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ജനപ്രതിനിധികൾ ഇവിടം സന്ദർശിക്കണമെന്നും ഇവയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇതുവഴി സഞ്ചരിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ്. Line Designer Studio, creations made from the heart. Inside Outside Home Gallery, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ ബ്ലൈൻഡ് കർട്ടൻ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി കെ സി മേനോൻ കമേഴ്ഷ്യൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാലക്കുട.